പ്രാവശ്യം ഞാൻ ഓയിൽ ചെയ്തപ്പോ എനിക്ക് കൊഴിഞ്ഞ ഇത്ര അധികം മുടിയാണ് എനിക്ക് കൊഴിഞ്ഞേട്ടോ കണ്ടോ, അത്ര ഒരു ഒരു ബൾക്കായിട്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ തീരെ ഒരു മുടി ഒഴിച്ചിലില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭൃംഗരാജ്, ആംല, അലോവീറ പിന്നെ ബ്രഹ്മി, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീട്ടില് കാച്ചാറ് മുന്നേ കാച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പൊ പിന്നെ പുറത്തുനിന്നാണ് വാങ്ങിക്കുക, മടി കാരണം കാച്ചാറില്ല. ഇനി കാച്ചി മുടി ഒഴിച്ചില് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഞാൻ തന്നെ എണ്ണ കാച്ചി യൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാറ്റൻ ബൈ GHC ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ ആണ്. നന്നായിട്ട് മുടി വളർന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് തിക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മൂന്നാമത്തെ ബോട്ടിലുണ്ട്, രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, യൂസ് ചെയ്തു. പിന്നെ ഞാൻ നിർത്തി, പിന്നെ ഞാൻ വേറൊരു ഓയിൽ ട്രൈ ചെയ്തു. പിന്നെയാണ് പിന്നെ ആ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ ഞാൻ നിർത്തി, പതുക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടത്. പിന്നെയാണ് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഞാൻ വീണ്ടും എല്ലാം പണ്ടത്തെ പോലെ തന്നെ ആക്കി കേട്ടോ. അപ്പൊ എനിക്കിപ്പോ നല്ല വ്യത്യാസമുണ്ട്. പണ്ടത്തെ ഹെയർ ഓയിൽ വാങ്ങിച്ചു, വീണ്ടും തന്നെ ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ചു, പിന്നെ വീണ്ടും തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങി, അതുപോലെ തന്നെ വീണ്ടും തന്നെ ഹോട്ട് ഓയിലും ബാക്കുകളും ഒക്കെ നന്നായിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ഒനിയൻ ഓയിൽ, ഭൃംഗരാജ് ഓയിൽ, ടീ ട്രീ ഓയിൽ, ബ്രഹ്മി ഓയിൽ, ജൊജോബ ഓയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഓയിൽ കേട്ടോ. അപ്പൊ മെയിനായിട്ടും എന്റെ ഹെയറിന് മെയിനായിട്ടും സ്യൂട്ട് ആവുന്നതും ഈ ഒരു ടൈപ്പ് തന്നെയാണ്. എനിക്ക് മെയിനായിട്ടും ഒനിയനും ഭൃംഗരാജും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാല് ഒനിയൻ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് നമ്മുടെ മുടി നല്ല തിക്കാക്കാനൊക്കെ നമ്മൾ ഒനിയൻ പാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഈ ഒരു ഓയിലാണ് ഇത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹോട്ട് ഓയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു ഓയിലും പിന്നെ രണ്ട് വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലാണ് മിക്സ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യാം. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. അത് നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും നല്ല തിക്കായിട്ട് വളർത്താൻ സഹായിക്കട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് ലെങ്ത് വെക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഹോട്ട് ഓയിൽ ചെയ്യാം. അപ്പോൾ ഇതേ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൽപ്പിലോട്ടാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ വെച്ചിട്ടോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ സാധാരണ പോലെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് പാർട്ടീഷൻ പാർട്ടീഷൻ ആയിട്ട് ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ടും ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഒറ്റ കൈകൊണ്ട് ഇത് പിടിക്കണോണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ കറക്റ്റായിട്ടും ഇങ്ങനെ പാർട്ടീഷൻ വേണമെങ്കിൽ ഒരു കോംബ് യൂസ് ചെയ്തിട്ട് പാർട്ടീഷൻ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അത്രയും നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൽഡാണ്ടോ, ഇങ്ങനെ ഒട്ടും സ്റ്റിക്കി അല്ല, ഭയങ്കര മൈൽഡാണ്. ഞാൻ ഇതിൽ കാസ്റ്റർ ഓയിലൊക്കെ ചേർത്തിട്ട് വരാം, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. തീരെ ഒരു ചില ഓയിൽ ഭയങ്കര ഒരു കട്ടി പോലെയൊക്കെ ഉണ്ടാവും, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് ഓയിൽ തേച്ച് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ്, ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കൂടുതലായിട്ട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ ഹോട്ട് ഓയിലിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഇങ്ങനെ സർക്കുലറായിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുടി നന്നായിട്ട് തിക്കാവും, അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ എന്തായാലും മറക്കാതെ ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.